ചൂളമടിക്കാറുണ്ടോ? ചൂളമടി തിയേറ്ററുകളിൽ ഇരുന്ന് ചൂളമടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു, ചൂളമടി ഒരു സംഗീതം പോലെ ആക്കാൻ. അതെ, തീർച്ചയായും. അത്തരത്തിൽ ഒരു പ്രത്യേക കഴിവുള്ള ഒരാളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കായംകുളംകാരിയായ സംഗീത, കായംകുളംകാരി, അതെ, സംഗീത രംഗത്ത് വേറിട്ട സാന്നിധ്യമാവുകയാണ്. രാമപുരം ശ്രുതിലയത്തിൽ ശ്രുതി അശോകനാണ് ചൂളമടിയുമായി നേട്ടങ്ങളുടെ കൊടുമുടി കയറുന്നത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ സ്വന്തമാക്കിയ ശ്രുതി ഇപ്പോൾ ചൂളമടിച്ച് ഗിന്നസ് ബുക്കിലും കയറി പറ്റുകയാണ്. ചൂളമടിയെ നേരം പോക്കും തമാശയുമാക്കാതെ ഒരു കലാരൂപമായി വികസിപ്പിച്ചാണ് കായംകുളം രാമപുരം കൊച്ചുമഠത്തിൽ ശ്രുതിലയത്തിൽ ശ്രുതി അശോക് ശ്രദ്ധ നേടുന്നത്. കുഞ്ഞുനാൾ മുതൽ മനസ്സിലടക്കി നിർത്തിയ ചൂളമടിപ്പാട്ട് 4 വർഷം മുൻപ് ശബ്ദസംഗീതമായി മാറിയതോടെ നേട്ടങ്ങളും പിന്നാലെ വന്നു തുടങ്ങി. ഗിന്നസിൽ ഇടം പിടിച്ചതിനൊപ്പം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് ഇതിനോടകം സ്വന്തമാക്കിയത്. കുട്ടിക്കാലം മുതലേ ചൂളമടിച്ച് പാട്ടുപാടിയിരുന്നു. പാട്ടറിയാവുന്നതുകൊണ്ട് പാട്ടുപാടി ഓരോ പാട്ടുകളായിട്ടാണ് വിസിൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രായമുള്ളവർ പണ്ടേ അത് എതിർത്തിരുന്നു. പിന്നീട് അതിങ്ങനെ രഹസ്യമായി ആരും അറിയാതെ ഇങ്ങനെ വിസിലടിച്ച് പാട്ടുപാടാനൊക്കെ തുടങ്ങി. കല്യാണശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് കല്യാണശേഷമാണ് ഈ വിസിലിംഗ് അസോസിയേഷനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്വകാര്യ ചാനൽ ഷോയിലൂടെയാണ് ഗഗിനസ് എന്ന തലത്തിലേക്ക് എത്താൻ സാധിച്ചത്. അത് ഈ വിസിലിങ്ങിലാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. വിസ്ലിംഗ് അസോസിയേഷന്റെ 1000 പേരെ അണിനിരത്തിയുള്ള ചൂളമടിപ്പാട്ടിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുവരികയാണ്. വിവാഹിതയായതോടെ ഭർത്താവ് സൂരജിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് ചൂളമടിപ്പാട്ട് പരസ്യമാകാൻ ഇടയായത്. കൂട്ടുകാരുടെ സദസ്സുകളിലൂടെ ചൂളമടിപ്പാട്ടുകൾ പുറം ലോകമറിഞ്ഞു. പിന്നീട് വിസ്ലേസ് അസോസിയേഷനിൽ ചേർന്നത് കഴിവിനെ തേച്ചുമിനുക്കാൻ സഹായകമായി. രണ്ടായിരത്തി 2017 മുതലാണ് രംഗത്ത് സജീവമായത്. വിസ്ലിംഗ് അസോസിയേഷനൊപ്പമാണ് ശ്രുതി പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ചൂളമടിപ്പാട്ടിൽ കുട്ടികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്. പ്രശസ്തരായ ഗായകർക്ക് മുന്നിൽ അവർ പാടിയ പാട്ടുകൾ ചൂളമടിച്ച് അവതരിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഇനി ബാക്കിയുള്ളത്.